ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വളമാണ്. ഈ മോൺസ്റ്റർ ഒക്കെ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചെടികൾക്ക് നോക്കിയേ, നമ്മുടെ മണി പ്ലാന്റ്സ് അല്ലെങ്കിൽ പോത്തോസ്, നമ്മുടെ മോൺസ്റ്റർ അഡാൻസോണി, ഇതുപോലുള്ള ചെടികളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വളം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടാസ്ക് അല്ലേ? ശരിക്കും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് വളം ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സീറോ ബജറ്റിൽ നമുക്ക് ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പൂച്ചെടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെടികൾക്കെല്ലാം നല്ലൊരു വളം, നമ്മുടെ ഇലച്ചെടികൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ പോത്തോസിനാണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ടൊരു വളം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിനെല്ലാം, അതായത് നമ്മുടെ മണി പ്ലാന്റ്സ് അതുപോലുള്ള ചെടികൾക്കെല്ലാം നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ വളർന്നു കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുള്ള, ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വേസ്റ്റായ കടല ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വളം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വേസ്റ്റായ കടല ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വളത്തിനെല്ലാം നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ പിണ്ണാക്കിന് പോലും 50-60 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള വളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിടി കടല ഉണ്ടെങ്കിൽ, നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിക്കാനുള്ള വളം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പിടി കടലയും അതുപോലെ തന്നെ കുറച്ച് കഞ്ഞിവെള്ളവുമാണ്. അപ്പോൾ ഈ വേസ്റ്റായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ വളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാനും അത് നല്ല ആർത്ത് ചെടികൾ കാട് പോലെ പിടിക്കാനും ഒക്കെ നല്ലതാണ് ഈ വളം. അപ്പോൾ നമ്മുടെ കടലയിൽ ഒത്തിരി നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് കടല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെടികൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും ചെടികളിൽ ഏറ്റവും വളർച്ചയ്ക്കുള്ള ഘടകങ്ങളെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വളം ഒരെണ്ണം ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ കടല നമുക്ക് ഒരു ഇതെന്ന് നോക്കിയാൽ ഉച്ചിനൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ കടല നമുക്ക് ഒരു ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കുതിർത്തെടുക്കാം. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ച്, അതായത് കൂടുതൽ കടല വേസ്റ്റ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് നോക്കിയേ. അതിനകത്തുണ്ടായിരുന്ന ആ പ്രാണികളൊക്കെ പൊങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 24 മണിക്കൂർ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളവും കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കടല നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ വേണ്ടത് നമുക്ക് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാനൊരു 2 മഗ് കഞ്ഞിവെള്ളവും ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നമുക്ക് 2 മഗ് വെള്ളം കൂടെ ചേർത്താം. അപ്പോൾ ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെയറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. നമ്മുടെ കടല വെള്ളത്തിലിട്ട് നമ്മൾ അരച്ചെടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ 2 ലിറ്റർ കഞ്ഞിവെള്ളവും 2 ലിറ്റർ പച്ചവെള്ളം കൂടെ എടുത്തു. അപ്പോൾ ഇനി നമുക്കിത് വലിയ സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കാനും ഇതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ ദുർഗന്ധമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് നല്ല ചുവന്ന ശർക്കര വേണം ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ അതിനൊരു 2 സ്പൂൺ ശർക്കരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വളം ഏറ്റവും നല്ലൊരു വളമാണ്. ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വളമാണ്. ഇതിന് നമ്മൾ കടല എടുത്തതിന് പകരമായിട്ട് നമുക്ക് ചെറുപയർ എടുക്കാം. അപ്പോൾ ഇത് നല്ല ഒരു ലിക്വിഡായിട്ടുള്ള നല്ല വളമാണ്. ഇത് നല്ല എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 4 ദിവസം മുതൽ 1-7 ദിവസം വരെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഇത് സൂക്ഷിച്ച് വെക്കാനും നല്ലതാണ്. വലിയ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വളം നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റ് പ്രാണികളോ ജീവികളോ ഒന്നും വരാത്ത രീതിയിൽ ഇതൊന്ന് അടച്ച് സൂക്ഷിക്കുകയും വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് മുട്ടയിട്ട് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വരാതിരിക്കാനായിട്ട് അടച്ച് സൂക്ഷിക്കുക. ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന വളമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മുകൾ വശത്ത് ഇതിൻ്റെ തെളി അടിയുകയും താഴെ അതിൻ്റെ മട്ട് അടിയുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മഗ് വളത്തിന് 10 മഗ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനും സാധിക്കും.
അപ്പോൾ ഇത് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു മഗ് വെള്ളത്തിന് 15 മഗ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്യാം. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾക്കും എല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. അപ്പോൾ വളരെ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലയൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളി വളം റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ചെടി ചുവട്ടിലും അതുപോലെ തന്നെ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമുക്കൊന്ന് അടച്ച് സൂക്ഷിക്കാം. എയർ ടൈറ്റായിട്ട് അടയ്ക്കേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. എന്നിട്ടത് മാറ്റിവെക്കാം. അപ്പോൾ ഇത് തണലത്ത്, വലിയ വെയിലില്ലാതെ തണലത്ത് തന്നെ ഇതൊന്ന് സൂക്ഷിച്ച് ഒരു 3-4 ദിവസം വെക്കുക. അപ്പോൾ ഇത് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്ത് 10 മഗ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയേ, നല്ല രീതിയിൽ ഇളകി വന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു മഗ് എടുത്ത്, ഇപ്പോൾ 10 മഗ് ഞാൻ ഇതിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്യണം കേട്ടോ, കാരണം കുറച്ച് എഫക്റ്റ് ആയിട്ടുള്ള വളമാണ്. ഇത് ഡൈലൂട്ട് ചെയ്യുന്നതിന് മുൻപാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കുകയും ചെയ്യാം. ഇത് ശർക്കരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വലിയ നാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ മോൺസ്റ്റർ ഇറക്കിയൊക്കെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഡൈലൂട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇതിന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, സ്മെല്ലൊന്നുമില്ല. ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ്സിനാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ബുഷിയായിട്ട് വളർത്തുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ആ ചെടിക്കൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ അകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ വെയിൽ കൊള്ളാനായിട്ട് ഇന്നൊന്ന് സൺലൈറ്റിന് വേണ്ടി പുറത്ത് വെച്ചത്. അപ്പോൾ ഈ റാഡർ മെർച്ചറാക്കിയൊക്കെ നമുക്ക് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് 15 ഇരട്ടി വെള്ളം ചേർത്ത് നമുക്കിത് സ്പ്രേയറിലൊന്ന് ഒഴിച്ചു കൊടുത്ത് സ്പ്രേ ചെയ്യാം. ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ, ഈ കുപ്പിക്കകത്ത് വെള്ളമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനകത്തെല്ലാം നമുക്ക് ഇതുപോലൊന്ന് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അകത്ത് വെച്ചിരിക്കുന്നതിനെല്ലാം ഇതൊന്ന് പുറത്തെടുത്ത് വെച്ച് സ്പ്രേ ചെയ്യുന്നതല്ല കേട്ടോ, അല്ലെങ്കിൽ ഈ സ്പ്രേയർ വഴി അവിടെ എല്ലാം വെള്ളമാകും. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റായിട്ടുള്ള ചെറുപയറോ കടലയോ ഇങ്ങനെയുള്ള ഏത് സാധനങ്ങൾ കൊണ്ടാണെങ്കിലും നമുക്ക് ഈ വളം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഈ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സീറോ ബജറ്റിൽ ഇത്തരം നല്ല വളങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളങ്ങളാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.